ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് അൻവിയുടെ 8th ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇവിടെ ബഹറിലും ഉണ്ട് കേട്ടോ, ഒരു ഗുരുവായൂർ, കൊച്ചു ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും നമുക്ക് ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ അടുത്തുതന്നെ ഇതുപോലെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. സാധാരണ കഴിഞ്ഞ ഭാഗത്തേക്കൊക്കെ അവൾക്ക് ഫ്രോക്കായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണ അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് ഡ്രസ്സ് എടുത്തത്. അപ്പോൾ ആൾ വലുതായി വരുമ്പോൾ അവളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇതുവരെ കഴിഞ്ഞതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ അവൾ പറഞ്ഞ അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് മതിയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടത്. അപ്പോൾ അതിട്ടിട്ട് അമ്പലത്തേക്ക് പോകുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിക്കാൻ കാരണം, സാധാരണ അമ്പലത്തിലേക്ക് പോകുമ്പോൾ പട്ടുപാവടയും ഫ്രോക്കൊക്കെ ഇട്ടിട്ടായിരുന്നു ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൾക്ക് തന്നെ ആകെ ഒരു ചമ്മലായിരുന്നു ഇതിട്ടിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആളൊക്കെയായി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട്, നമ്മൾ സാധാരണ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും ഓർഡർ ചെയ്തില്ല. വെജ് തന്നെ നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കിട്ടി, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹ്റിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ഈ ഒരു ആനന്ദ ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകുമ്പോൾ പോകാറുള്ളത്. അപ്പോൾ നല്ല ഫുഡാണ്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇന്നത്തെ പാർട്ടി എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. അങ്ങനെ വലിയ പാർട്ടിയൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ കുറച്ച് പേരും പിന്നെ അൻവിയുടെ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൻവിക്ക് നിർബന്ധമായിരുന്നു അവരെയൊക്കെ വിളിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ കുഞ്ഞു പാർട്ടിയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു ഡെക്കറേഷൻ. ഇനി നമുക്ക് മോളുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം.